ഇപ്പോൾ ആ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കൂടി നമ്മോടൊപ്പം പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വിവാദത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്തൊരു ഊരാ കുടുക്കിൽ CPM ചെന്നകപ്പെട്ടു. അതായത് ഒരു ന്യായമല്ലാത്തൊരു സമരം അവർ നടത്താൻ ഇറങ്ങി തിരിച്ചു. അത് ന്യായമല്ലാന്ന് അവർക്കും അറിയാം, പങ്കെടുത്തവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ന്യായമായിട്ടൊരു സമരമാണെങ്കിൽ അതിപ്പം കർഷക സമരം, അവരെന്ത് ചെയ്യാൻ വേണ്ടി കർഷകർ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഒരു സമരമായിട്ട് ഈ പങ്കെടുത്തവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകണം എന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു മനസ്സായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്. അങ്ങനെ ഒരു സമരം അവിടെ നടന്നു. പക്ഷെ അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ മാറണമെന്നൊരു സാഹചര്യം വന്നപ്പോൾ അവര് പിന്മാറാനുള്ള ഏറ്റവും എളുപ്പ വഴി അവർ നോക്കി പിന്മാറി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സോളാർ സമയത്ത് നിങ്ങൾക്കറിയാം എന്തൊക്കെ വ്യാജ ആരോപണങ്ങളാണ് CPM ഉന്നയിച്ചിട്ടുള്ളത്. അത് എന്റെ പിതാവിനെതിരെ, എനിക്കെതിരെ, എന്റെ സഹോദരിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എല്ലാ കഥകൾ പഠിച്ചു വിട്ടു. അതൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. കേരള സമൂഹം അതിന്ന് പുച്ഛിച്ച് തള്ളുകയാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കഥകളെല്ലാം തെറ്റാണ് എന്ന് CBI തന്നെ, ഇവര് CBIക്ക് വരെ ഇട്ടു വിട്ടുകൊടുത്തു. CBI പോലും അതിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് കേരള സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ് ഈ സമരം നടത്തിയത്, ഇങ്ങനൊരു സമരം ആവശ്യമായിരുന്നു എന്നുള്ളതൊക്കെ കേരള സമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അനാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയ ഭേദമെന്ന് ഏവർക്കും അറിയുന്നൊരു കാര്യമാണ് അനാവശ്യമായ ഒരു സമരമായിരുന്നു. വളരെയധികം നന്ദി ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചതിനെ.